الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وقال النبي صلى الله عليه وسلم لو كنت آمر أحدا أن يسجد لأحد لأمرت المرأة لزوجها يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم تیرے قدموں میں جو ہے اوئی رقموں کیا دیکھیں کون نظروں پچڑے دیکھ کے تلوا تیرا وادیل المٹم بول پو مل بدنمائی പുഞ്ചിരി തൂകുന്നു ഭാര്യ വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ നീറിപ്പുകയുന്ന ജീവിത വഴിയിൽ തണൽ മരമാണെൻ്റെ ഭാര്യ തിന്മകൾ വാഴുന്ന ഇഹലോകവാസത്തിൽ നന്മ തന്മലരാണു ഭാര്യ നീറിപ്പുകയുന്ന ജീവിത വഴിയിൽ തണൽ മരമാണെൻ്റെ ഭാര്യ തിന്മകൾ വാഴുന്ന ഇഹലോകവാസത്തിൽ നന്മ തന്മലരാണു ഭാര്യ വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി
ആശ്വാസമേകുന്നു ഭാര്യ, ആശ്വാസമേകുന്നു ഭാര്യ. ഏറ്റവും സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഇവിടെ നമ്മളെ അള്ളാഹു സംഗമിപ്പിച്ചു. അൽഹംദുലില്ലാ, സുമ്മാ അൽഹംദുലില്ലാ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആവസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, വിശേഷിച്ച് ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ നല്ലവരായ മുഅ്മിനുകൾ എല്ലാവർക്കും, ഈ രാത്രി നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ മഹാത്മാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്ഘാടനം നിർവഹിക്കുന്ന സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അള്ളാഹു ഈ മജ്ലിസ് ഒരു നിദാനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ, നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് നമുക്ക് മാപ്പാക്കി, നമുക്ക് റാഹത്താക്കി, നമുക്ക് സന്തോഷമാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് ഖബറിന്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ മജ്ലിസ് അവരുടെ ഖബറുകളിൽ അള്ളാഹു കാണിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യത്തിൻ്റെ കരതല സ്പർശമായി ആലംബഹീലർക്ക് അത്താണി നൽകാൻ, രോഗികൾക്ക് ആശ്വാസം നൽകാൻ ഈ നാട്ടിലെ നല്ലവരായ ചുറുചുറുക്കുള്ള ഇസ്ലാമിൻ്റെ കർമ്മോത്സുകരായ സംഘാടകർ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അള്ളാഹു അവരുടെ പദ്ധതികളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ ആരുമാരും പരിഗണിക്കാതെ, ആരുമാരും ശ്രദ്ധിക്കാതെ അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരുവാളിച്ച് രോഗികളായി എന്നും വിഷമമുള്ളവരായി ദാരിദ്ര്യമുള്ളവരായി കടക്കിണിയിലകപ്പെട്ട് പ്രതിസന്ധിയുള്ളവരായി ടെൻഷൻ അടിച്ച് ജീവിതം തള്ളി നീക്കുന്ന പാവപ്പെട്ടവനെ അത്താണിയും അവലംബവും ആശ്രയവും ആശയും പ്രതീക്ഷയും നൽകുന്ന നല്ല സംരംഭങ്ങൾ ആര് ചെയ്താലും അതെപ്പോഴും സ്തുത്യർഹവും അഭിനന്ദാർഹനീയവും ശ്ലാഘനീയവുമാണ്. ഈ നാടിന് വെളിച്ചമായി, ഈ നാട്ടിലെ പാവങ്ങൾക്ക് ആശയായി ഈ പ്രസ്ഥാനം വളർന്നു പന്തലിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹപൂർവം എന്ന ഈ പ്രമേയം കേൾക്കാൻ ഇവിടെ ഒരുമിച്ചുകൂടിയ നല്ലവരായ സഹോദരങ്ങളെ, ഹക്ക് പോലെ പറയാനും അത് കേട്ട് നാളെയുടെ ജീവിത വരിത്താരയിൽ ഒരു പുതിയ ജീവിതം പ്രാരംഭം കുറിക്കുവാനും അല്ലാഹു ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ. നമ്മൾ എല്ലാവരും ഒരു ഉമ്മയുടെ മകനായി, ഒരു വാപ്പാന്റെ മകളായി ഈ ഭൂമിലോകത്തേക്ക് പിറന്നു വീണ ആളുകളാണ്.
നമ്മൾക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മുതിർന്ന ആളുകളാണ് ഞാൻ കാണുന്ന ഭൂരിപക്ഷവും. അവർക്കൊക്കെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ മഴ പെയ്യുന്ന നേരത്ത് ഈ ഭൂമിയില് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്തി വരും. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ ആയ ആളുകളല്ല നമ്മൾ. പ്രിയപ്പെട്ട ഉമ്മാന്റെ ഉദരത്തിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിലെത്തിയപ്പോഴേ നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും അറിഞ്ഞു ഒരു കുഞ്ഞിന്റെ സുവിശേഷം. ഒടുവിൽ 10 മാസം പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മ അമ്മേ ഗർഭം ചുമന്നു. മരണവേദനയോടടുത്ത് വേദന സഹിച്ച് നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ കുട്ടികളും ജനിക്കുന്നത് സംശുദ്ധമായ പ്രകൃതിയിലാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നാച്ചുറലി പ്രകൃതിപരമായി ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിലാണ് ഓരോ കുട്ടികളും ജനിക്കുന്നത്. അവനെ കള്ളുകുടിയനാക്കുന്നത്, അവനെ പെണ്ണപിടിയനാക്കുന്നത്, അവനെ പലിശക്കാരനാക്കുന്നത്, അവനെ തേടറേറ്റ് ഗുണ്ടയാക്കുന്നത്, അവനെ താന്തോ നിവാസിയാക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കുട്ടികളും ജനിക്കുന്നത് സംശുദ്ധമായ പ്രകൃതിയിൽ. അവനെ ഓരോ നാക്കിയാക്കി നിഷേധിയാക്കി തീർക്കുന്നത് ആരാ? അവന്റെ ഉമ്മയും അവന്റെ വാപ്പയുമാണ്. ഇത് ഞാൻ നിങ്ങളും ഗൗരവത്തോടെ മനസ്സിൽ താലോലിക്കേണ്ട ഒരു വലിയ വസ്തുതയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുറെ ഉമ്മമാരെ പറ്റി നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഭാര്യമാരെ പറ്റി നമ്മൾ പറയും, നമ്മുടെ പെങ്ങന്മാരെ പറ്റി നമ്മൾ പറയും, ഭർത്താക്കന്മാരെ പറ്റി നമ്മൾ പറയും. അതും കൂടെ കേട്ടിട്ട് മാത്രമേ ഈ സദസ്സിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകാവൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഭാര്യമാരുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ സൗന്ദര്യമുള്ള ഭാര്യയല്ല, സമ്പത്തുള്ള ഭാര്യയല്ല, ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിറ്റീസുകളുള്ള സർട്ടിഫിക്കറ്റുകളുള്ള ഭാര്യയല്ല, ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള ഭാര്യ. ആ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന ഭാര്യയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഫസ്സാലിഹാതു ഖാനിതാതുൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, സ്വാലിഹത്തായ പെണ്ണ് അനുസരണയുള്ള പെണ്ണാണ്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. എന്ന് പറഞ്ഞാൽ ഇന്നൊരു വീട്ടിലുണ്ടാകുന്ന 90% കുടുംബ കലഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം അനുസരണയില്ലാത്ത ഭാര്യയുടെ പ്രവർത്തനങ്ങളാണ്. അനുസരണയില്ലാത്ത ഭാര്യയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന 90% കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം അനുസരണയില്ലാത്ത ഭാര്യമാരുടെ പ്രവർത്തനങ്ങളാണ്. രാവിലെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടോ പോകാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ വീട്ടിലുണ്ട്, ഭർത്താവ് വീട്ടിലുണ്ട്, എങ്ങോട്ട് പോവുക? അത് ഇന്ന സ്ഥലത്തൊരു കല്യാണം ഉണ്ടെന്ന് കല്യാണത്തിലേക്ക് പോവുക. അതെയോ? എന്താ നേരത്തെ എന്നോട് പറയുന്നത്? നിങ്ങൾ പറഞ്ഞ കല്യാണോ അല്ലേ? പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയണത്? നീ ഇന്ന കല്യാണത്തിന് പോണ്ട. ഈ സമയത്ത് നല്ലൊരു ഭാര്യ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ അവൾ ഉടുത്തൊരുങ്ങൂല, പുറത്തേക്ക് പോകൂല. ഇനി അഥവാ ഭർത്താവ് അറിഞ്ഞു കാണുമെന്ന് കരുതി ഉടുത്തൊരുങ്ങിയ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ആ വിഷയത്തിൽ ഒരു നിഷേധം പറഞ്ഞാൽ ആ ഭാര്യ പറയും, എന്നാ ഞാൻ പോകുന്നില്ല, ഇക്കാക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല, ഇക്കാടെ ഇഷ്ടവാ എന്റെ ഇഷ്ടം, ഇക്കാക്ക് ഇഷ്ടം ഇല്ലാത്തടത്തേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ
എത്ര കടുകട്ടിയുള്ള മനസ്സിന്റെ ഉടമയായിരുന്നാലും എത്ര പരുഷനായ ഒരു ഭർത്താവായിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാം, എന്നാ ഇന്ന് ഇയാള് പൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നു. സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീൻ ഈ വിഷയത്തിൽ പറയുന്നു, അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കുന്നുണ്ട്, അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. നമ്മള് കള്ളു കുടിക്കാത്തത്, നമ്മള് പെണ്ണ പിടിക്കാത്തത്, നമ്മള് പലിശ ഇടപാട് നടത്താത്തത് നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരായതുകൊണ്ടാണ്. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്നു. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിക്കൽ അവൾക്ക് അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിൽ, ശറഇന്റെ കാര്യങ്ങളിൽ ഭർത്താവ് കള്ളു കുടിക്കാൻ പറഞ്ഞു, കുടിക്കണ്ട. വ്യഭിചരിക്കാൻ വേണ്ടി പറഞ്ഞു, വ്യഭിചരിക്കണ്ട. ഭർത്താവ് പലിശ ഇടപാട് നടത്താൻ വേണ്ടി പറഞ്ഞു, കേൾക്കണ്ട, അതൊന്നും വേണ്ട. പക്ഷേ ശറഇന്റെ വിഷയത്തിൽ, ദീനു പറയുന്ന കാര്യത്തിൽ ഭർത്താവ് എന്തെല്ലാം പറയുന്നുവോ, ഭർത്താവ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നുവോ, അതെല്ലാം അനുസരിക്കൽ ഭാര്യയ്ക്ക് അനിവാര്യമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നാളെ വ്യാഴാഴ്ച ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമാണ്, നാളെ നോമ്പെടുക്കൽ സുന്നത്താണ്, മിഹ്റാജിന്റെ നോമ്പ് നാളെ ഉണ്ട്, വീട്ടിൽ ഭർത്താവുണ്ട്, ഭാര്യ പറഞ്ഞു നാളെ എനിക്ക് നോമ്പെടുക്കേണ്ട ദിവസമാ, നാളെ എനിക്ക് നോമ്പെടുക്കേണ്ട ദിവസമാ. ഭർത്താവ് പറഞ്ഞു വേണ്ട, ഇയാള് നാളെ നോമ്പെടുക്കണ്ട, നാളെ ഇയാള് നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞു. ഭർത്താവിനെ അനുസരിച്ചിട്ട ഭാര്യ നാളെ അല്ലാഹുവിന്റെ റസൂല് സുന്നത്താക്കിയ തിങ്കളാഴ്ചത്തെ നോമ്പിനെ അവൾ ഉപേക്ഷിച്ചാൽ, നാളെ വ്യാഴാഴ്ചത്തെ നോമ്പിനെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് അവൾ ഒഴിവാക്കിയാൽ, മിഹ്റാജിന്റെ സുന്നത്ത് നോമ്പിനെ ഭർത്താവിനെ വഴിപ്പെട്ടിട്ട് അവൾ ഒഴിവാക്കിയാൽ, അവൾക്ക് നോമ്പെടുത്ത പ്രതിഫലവും ഭർത്താവിനെ അനുസരിച്ച പ്രതിഫലവും ഉണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ولا يجوز لامرأة ان تصوم وزوجها شاهد الا باذنه. ഭർത്താവ് നാട്ടിലുണ്ട്, ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഭാര്യയ്ക്ക് നോമ്പെടുക്കാൻ വേണ്ടി പാടില്ല. റമദാന്റെ നോമ്പിന്റെ കാര്യമല്ല, സുന്നത്തായ നോമ്പ് നോക്ക്, ദീന് ഭർത്താവിന് നൽകിയ പ്രാധാന്യം നോക്ക് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു പെങ്ങളുണ്ടായിരുന്നു, ഭർത്താവ് പറഞ്ഞു മോളെ ഞാനേ സുദീർഘമായൊരു യാത്രക്ക് പോകുക, ഞാൻ വരാതെ ഇയാള് വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല, ഞാൻ വരാതെ ഇയാള് വീട്ടിന്റെ കാമ്പൗണ്ട് വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്നൊരു സഹോദരിയോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ടങ്ങ് യാത്രയായി. സഹോദരന്മാരെ, എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ട സഹോദരിയുടെ വാപ്പാക്ക് രോഗം പിടിപെട്ടു. ആ പെങ്ങള് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ വീട്ടിൽ എന്റെ വാപ്പാനെ കാണാൻ? വാപ്പ ആളെ പറഞ്ഞു വിട്ടു, മോളെ രോഗിയായി കിടക്കുക, ഞാൻ നിന്നെ കാണണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട്, ഒന്ന് വരാവോ, ഒന്ന് വരാവോ. അപ്പൊ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞത് പെർമിഷൻ ഇല്ലാതെ പോണ്ടെന്നാണ്. രോഗിയായി കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ഞാൻ ഒന്ന് ചെന്നോട്ടെ, ഭർത്താവ് പറഞ്ഞത് കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്നാണ്, ഭർത്താവ് പറഞ്ഞത് കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവാണെങ്കിലോ കലശായി രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്, ദൂതനെ അയച്ചിരിക്കുകയാണ്, ഓ പൊന്നു മോളെ കാണണമെന്ന് അതിയായി ആഗ്രഹമുണ്ട്, കാണണമെന്ന് അതിയായി ആഗ്രഹമുണ്ട്, ഒന്ന് വരുമോ, ഒന്ന് വരുമോ. ആ
സഹോദരി സഹോദരങ്ങളെ, മദീനയിലെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, നബിയേ ഞാൻ പോയിക്കോട്ടെ, വാപ്പരോഗിയാണ്, ഞാൻ പോയിക്കോട്ടെ വാപ്പരോഗിയാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അതീ സൗജകി മോളെ, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടണം, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടണം. വാപ്പ രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്. അവസാനം രോഗം നല്ല മൂർധന്യാവസ്ഥയിലെത്തി. വാപ്പ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണ്. വാപ്പ കതിയായ ആഗ്രഹം പൊന്നുമോളെ ഒന്ന് കാണാൻ. ഞാൻ താലോലിച്ച, ഞാൻ താരാട്ടി ഉറക്കിയ, ഞാൻ ജനിപ്പിച്ച, ഞാൻ പോറ്റി വളർത്തിയ, ഞാൻ എല്ലാമെല്ലാമാക്കി ഓമനിച്ച എന്റെ പൊന്നാര പൊന്നുമോൾ, അവളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മോളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ, എനിക്ക് ആ മോളെ ഒന്ന് കാണിച്ചു തരാമോ, ആ മോളെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാമോ. ഹബീബിന്റെ മദീനയിൽ വീണ്ടും ആ പെങ്ങള് പെർമിഷൻ ആളെ പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് പറഞ്ഞു, മോളെ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം, കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭർത്താവാണ്. നിന്റെ വാപ്പാ രോഗശയിൽ കിടക്കുന്നത് ശരിയാണ്, പക്ഷേ നിന്റെ ഭർത്താവിനെയാണിപ്പോൾ നീ അനുസരിക്കേണ്ടത്. സക്കറാത്തിന്റെ ഹാലിലാണ് പ്രിയപ്പെട്ട പിതാവ് കിടക്കുന്നത് ശരിയാ. നോക്ക് സഹോദരന്മാരെ, ഒരു ഭർത്താവിന് ദീൻ നൽകുന്ന പ്രാധാന്യം നോക്ക്. വാപ്പാ രോഗിയായി കിടക്കുമ്പോ ഭർത്താവ് പറഞ്ഞ വാക്ക്, ആ വാക്കിന്റെ ഊക്കുകൊണ്ട്, എത്രമാത്രം ഊക്കുള്ളതാണ് ആ വാക്കിന്, ഭർത്താവ് പറഞ്ഞ ആ വാക്കിന് എത്രമാത്രം വില ഈ ദീന് കൽപ്പിക്കുന്നുണ്ടെന്ന് നോക്ക്. നമ്മുടെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്. അവസാനം എന്തു സംഭവിച്ചു? ആ പിതാവ് അങ്ങ് മരിച്ചുപോയി. ആ മരിച്ചുപോയ സമയത്തും ആള് വന്നിട്ട് പറഞ്ഞു, പെങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയങ്ങ് മരിച്ചുപോയി, ആ വാപ്പാന്റെ ജനാസയൊന്ന് കാണാനെങ്കിലും നിങ്ങൾ വരുമോ? അപ്പളും പെങ്ങള് മദീനയിൽ ആളെ പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, നബിയേ എനിക്കെന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസ കാണാൻ. അപ്പോൾ പറയുകയാണ്, മോളെ അതീ സൗജകി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതുണ്ട്, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. സഹോദരന്മാരെ, ആ സഹോദരിയുടെ വാപ്പാന്റെ ജനാസ നിസ്കാരം അങ്ങ് കഴിഞ്ഞു, ജനാസ സംസ്കരണം അങ്ങ് കഴിഞ്ഞപ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി പാൽ നിലാവ് പോലെ പുഞ്ചിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, ചിരിക്കുന്നത് എന്തിനാ നബിയേ? ഇന്നല്ലാഹു ഗഫറ ലി അബീഹാ, ആ പെണ്ണിന്റെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്നേ, ആ പെണ്ണിന്റെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്നേ. ഭർത്താവ് പറഞ്ഞു, പോകണ്ട, വാപ്പ രോഗിയായിട്ട് പോയില്ല, സക്കറാത്തിന്റെ ഹാലിലായിട്ട് പോയില്ല, മരിച്ചപ്പോൾ ജനാസയൊന്ന് കാണാൻ പോയില്ല. എന്തടിസ്ഥാനത്തിലാണ് വാപ്പാന്റെ ജനാസ കാണാൻ പോകാത്തത്? ഭർത്താവിനെ അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാരണം കൊണ്ടു തന്നെ, മകളുടെ ആ പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ടു തന്നെ, ആ പ്രിയപ്പെട്ട വാപ്പാക്ക് അല്ലാഹു അങ്ങ് മാപ്പു നൽകിയേ.
അതുകൊണ്ടാണ് ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വാപ്പാന്റെ ജനാസ സംസ്കരണം കഴിഞ്ഞിട്ട് ഞാൻ പുഞ്ചിരിച്ചു തന്നു പറഞ്ഞോ മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ ഗൗരവമുള്ള വിഷയം. ആ വാപ്പാക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്തു കളഞ്ഞു. ആ പെങ്ങള് അന്ന് ചെയ്തു, ഭർത്താവിനെ അനുസരിച്ചു. ഭർത്താവിനെ അനുസരിച്ച കാരണം കൊണ്ട് ആ പെങ്ങളുടെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് നൽകി കഴിഞ്ഞു. ഒരു നല്ല സ്നേഹമുള്ള ഭാര്യ എങ്ങനെയാകണം? ഓരോ സഹോദരന്റെയും മനസ്സിന്റെ അകത്തളത്തിലുണ്ട് നല്ല അനുസരണ. ഒരു പെണ്ണിനും ദേഷ്യമില്ല ഭർത്താവിനോട്, ഒരു പെണ്ണിനും വൈരാഗ്യമില്ല ഭർത്താവിനോട്. ഏറ്റവും നല്ല ഭാര്യ നല്ലൊരു പുരുഷനോടൊപ്പം സന്തോഷദായകമായി വളരെ മാന്യമായി നല്ലവനായ ഭർത്താവിന്റെ കൂടെ മനോഹരമായൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു ഭാര്യയും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആണുങ്ങൾ ആഗ്രഹിക്കുന്ന ഭാര്യ, ആണുങ്ങൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവിനോട് സ്നേഹമസ്രണമായി മാത്രം പെരുമാറുന്ന ഭാര്യയാണ്. വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ, വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ, ആശ്വാസമേകുന്നു ഭാര്യ, വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ, ആശ്വാസമേകുന്നു ഭാര്യ. പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ വിഷമിക്കണ്ട, വേദനിക്കണ്ട, പ്രശ്നത്തിൽ അകപ്പെട്ട് നിങ്ങള് ടെൻഷൻ അടിക്കണ്ട. അല്ലാഹു നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തന്നേക്കാം, പടച്ചവൻ നമ്മുടെ വേദനകൾ മാറ്റി തന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യ. നമ്മെ അനുസരിക്കുന്നവളാണ് നല്ല ഭാര്യ. സമ്പത്തുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല ഗ്ലാമർഫുൾ ആണ് ഭാര്യ, ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട്, ബി എ പാസ്സായി, എം എ പാസ്സായി, എം ഫിൽ പാസ്സായി, പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുക, വലിയ വിദ്യാഭ്യാസമുള്ള പെണ്ണ. പക്ഷെ അനുസരിക്കത്തില്ല, അനുസരിക്കത്തില്ല. ഇങ്ങോട്ട് വാടി എന്ന് വിളിച്ചാൽ അവൾ അങ്ങോട്ടേ പോകത്തുള്ളു, അങ്ങോട്ട് പോടി എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേ വരത്തുള്ളു. ഇന്ന് പുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവൾ അന്ന് അപ്പം ഉണ്ടാക്കും, ഇന്ന് അപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവൾ അന്ന് ഇഡ്ഡലി ഉണ്ടാക്കും, ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അന്ന് അവള് കഞ്ഞി ഉണ്ടാക്കും. ഇതനുസരണക്കേടാ. ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള കാര്യം വേറെ ചർച്ച, അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ അനുസരണഘട്ട ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഇനി കനകവാന്ന് പറഞ്ഞാലും കനക കട്ടിയാന്ന് പറഞ്ഞാലും സൗന്ദര്യമുള്ള റാണിയാന്ന് പറഞ്ഞാലും വലിയ 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 രത്നമാ മാണിക്കമാ മരതകമാന്ന് പറഞ്ഞാലും ആ പെണ്ണിനെ ഭർത്താവിന് വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട. പിന്നെ അവൾ എന്തുണ്ടാക്കിക്കൊണ്ട് തന്നാലും കുറ്റവാ. കറി ഉണ്ടാക്കി തന്നാ പറയും കറിക്കകത്ത് മധുരം ഉപ്പ് കൂടുതലാന്ന് പറയാം, ഉപ്പ് കൂടുതലാന്ന് പറയും. ഷട്ട് തേച്ചോണ്ട് തന്നാ പറയും ഇത് ശരിയായില്ല, അലക്കി ഇത് ശരിയായില്ല, ഈ ജന്തുവിനെ അലക്കാനും അറിയില്ലേ എന്ന് പറയും. ചോറുണ്ടാക്കി തുടക്കുന്നാ പറയും ഈ ചോറ് ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്. ശരിക്ക് ചോറിനല്ല കുറ്റം, കറിക്കല്ല കുറ്റം, ചായക്കല്ല കുറ്റം. അനുസരണക്കേടുണ്ടായപ്പോൾ സ്വാഭാവികമായി ഭർത്താവിന് അവരോട് ദേഷ്യമുണ്ട് മനസ്സിന്റെ അകത്തളത്തിൽ, വെറുപ്പുണ്ട് മനസ്സിന്റെ അകത്തളത്തിൽ. അത് കറിയിലൂടെ, ചായയിലൂടെ, ഉപ്പിലൂടെ, ഷട്ടിലൂടെ പ്രതിഫലിക്കുകയാണ് എപ്പോഴും. സ്നേഹമുള്ളടത്ത്, സ്നേഹമുള്ളടത്ത് ഒരിക്കലും ദേഷ്യമില്ല സഹോദരങ്ങളെ. ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് അവൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്താൽ, ഇപ്പൊ ഉപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണോ? ആ ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു, എന്നെ വഴക്കു പറഞ്ഞ് എന്റെ കവളത്ത് രണ്ട് പൊട്ടിച്ച് എന്റെ പിള്ളേരെ അടിച്ച് ഇയാൾ ഇന്ന് വരുമ്പോഴത്തേക്ക് ഇത്തി എരിയൊക്കെ കൂട്ടി ഉപ്പൊക്കെ കൂട്ടി ഒരു കറി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അങ്ങോട്ട് തിന്നാ മതി എന്ന ചിന്താഗതിയിൽ ഭാര്യമാര് വെള്ളം ചേർക്കുവോ, ഉപ്പ് കൂട്ടുവോ, എരി കൂട്ടുവോ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചെയ്യുന്ന ഭാര്യമാരുണ്ടോ?
കണ്ണൂരുണ്ടോ അറിയില്ല. അപ്പൊ സ്നേഹമുള്ളടത്ത് വിട്ടുവീഴ്ച ഉണ്ടാവും. ഭാര്യയുടെ ഭാഗത്തു നിന്ന് ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ, അറിയാതെ സംഭവിച്ചാൽ, ആകസ്മികമായി സംഭവിച്ചാൽ അതിന് സ്നേഹമുള്ള ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ തെറ്റില്ല, അനുസരണക്കേടുണ്ട്, മനസ്സിനകത്ത് ദേഷ്യമുണ്ട്. അവൾ എന്തുണ്ടാക്കിക്കൊണ്ട് തന്നാലും, അവൾ എന്ത് ചെയ്താലും, തൊട്ടതും പിടിച്ചതും അനങ്ങിയതും മിണ്ടിയതും മൂളിയതും എല്ലാം തെറ്റും കുറ്റവും പരാതിയും പരിഭവമായിരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. ഒരു നല്ല പെണ്ണ് എപ്പോഴാണവൾ പടച്ചവന്റെ ബാധ്യതയെ വീട്ടുന്നതെന്നറിയുമോ? ഒരു നല്ല സഹോദരി ആയി തീരുന്നത് എപ്പോഴെന്നറിയുമോ? അള്ളാഹുവിന്റെ മുന്നിൽ ഒരു നല്ല പെങ്ങളായൊരു പെങ്ങള് തീരുന്നത് എപ്പോഴാന്നറിയുമോ? അൽമർഅത്തു ലാ തുഅദ്ദി റബ്ബ ഹഖിഹാ, പടച്ചവന്റെ ബാധ്യത അള്ളാഹുവിന്റെ ഹക്ക്, ഒരു പെങ്ങളും വീട്ടൂല. അവളുടെ ഭർത്താവിന്റെ ബാധ്യതയെ അവളെ പൂർത്തിയാക്കാതെ ഒരു പെണ്ണും പടച്ചവന്റെ ബാധ്യത, പടച്ചവനോടുള്ള ഹക്ക്, പടച്ചവനോടുള്ള കടപ്പാട് വീട്ടിയവളാകൂല, വീട്ടിയവളാകൂല. എന്റെ വയത് കേൾക്കാൻ വന്ന പ്രിയമുള്ള സഹോദരി, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ദീന്, നീയും ഞാനും ജീവിക്കുന്ന ദീന്, നിന്റെ ഭർത്താവിന് നൽകിയ പ്രാധാന്യം എത്രയാണെന്നറിയുമോ? ഒരു അറബി കടന്നു വന്നു, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു അഹ്റാബി കടന്നു വന്നു. അഹ്റാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, അസ്ലംതു ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീല, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് നബിയേ, പക്ഷേ എനിക്കൊരു ഡൗട്ട്, അപ്പോ എന്റെ സംശയമൊക്കെ മാറി എനിക്കൊരു ഉറപ്പ് തഹഖീഖാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരാവോ നബിയേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, മോനെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാത്രീതു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, അകലെ കാണുന്ന ഒരു മരത്തെ ചൂണ്ടിയിട്ട് അയാൾ പറഞ്ഞു, ആ മരത്തോടൊന്ന് ഇങ്ങ് വരാൻ പറയാമോ നബിയേ, ആ മരത്തോടൊന്ന് ഇങ്ങ് വരാൻ പറയാമോ നബിയേ. അവിടുന്ന് പറഞ്ഞു, ആ മരത്തോടൊന്ന് ഇങ്ങ് വരാൻ. ജാഅത്തിലി ദവതിഹിൽ അഷജാറോ സാജിദതൻ തംശീലൈഹി അലാ സാഖിം ബിലാ ഖദമീ. അകലെ നിന്ന മരത്തോടെ പുന്നാര നബി പറഞ്ഞു, ഒന്നിങ്ങ് വരാൻ. അകലെ നിന്ന മരം അല്ലാഹുവിന്റെ റസൂല് മാടി വിളിച്ചപ്പോൾ, അകലെ നിന്ന മരം പുണ്യ നബിയുടെ ചാരത്തേക്ക് വന്നോ? ആ നേരത്ത ആ സഹോദരൻ അല്ലാഹുവിന്റെ റസൂലേ, ആ കരങ്ങളൊന്ന് നീട്ടിത്തരാമോ? ആ കവിളുകളൊന്ന് തരാമോ? ഞാൻ ആ കരങ്ങളിൽ മുത്തട്ടെ, ഞാൻ അവിടുത്തെ കരം കവിളുകളിൽ ചുംബിക്കട്ടെ, ഞാൻ അവിടുത്തെ ആദരിച്ചിട്ട് അവിടുത്തെ കരതലങ്ങളിൽ മുത്തം തരാൻ, അവിടുത്തെ നെറ്റിത്തടം ചുംബിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു നബിയേ. അവിടുന്ന് കൈകൾ നീട്ടിക്കൊടുത്തു, അവിടുത്തെ നെറ്റിത്തടം അയാള് ചുംബിച്ചോ? എന്നിട്ട് അയാള് ചോദിക്കുകയാണ്, ഞാൻ അവിടുത്തെ തിരുമുമ്പിലൊന്ന് സുജൂദ് ചെയ്തോട്ടെ നബിയേ, അവിടുത്തെ തിരുമുമ്പിലൊന്ന് സുജൂദ് ചെയ്തോട്ടെ നബിയേ. അകലെ നിന്ന മരത്തോടൊന്ന് വരാൻ പറഞ്ഞപ്പോൾ ആ മരം വന്നില്ലയോ നബിയേ? അവിടുത്തെ ആദരിച്ചിട്ട് ഞാൻ അവിടുത്തെ മുന്നിലൊന്ന് സുജൂദ് ചെയ്തോട്ടെ നബിയേ.
മദീനയിലെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ ലൗകും തു ആമുറു അഹദൻ ഐ യസ്ജുദ ലി അഹദൻ ലഅമർതുൽ മർഅത ലി സൗജിഹ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആരോടെങ്കിലും സുജൂദ് കൊണ്ട് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നേ. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ സുജൂദ് ചെയ്യുന്നതിനെ ഞാൻ കൽപ്പിക്കുമായിരുന്നേ. സുജൂദ് ചെയ്യാൻ വേണ്ടി, ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഭാര്യമാരോട് അല്ലാഹുവിന്റെ ഭൂമിയിൽ ആർക്കെങ്കിലും അടിമകൾക്ക് മുന്നിൽ സുജൂദിന് വേണ്ടി അല്ലാഹു പെർമിഷൻ നൽകുമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഈ പരിശുദ്ധമായ ദീന കൽപ്പിക്കുമായിരുന്നു എന്ന് പഠിപ്പിച്ചു അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിക്കുന്നില്ല. ഒരു പെണ്ണ് അനുമതിയില്ലാതെ ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട് വിട്ട് പുറത്തു പോയാൽ എവിടെ നിൽക്കുക മോളെ? ഹലോ ഹലോ, എവിടെ നിൽക്കുക? ഞാന് വീട്ടിൽ നിൽക്കുക. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചതാ. ഇവളെവിടെ നിൽക്കുക? അങ്ങാടിയിൽ, തലശ്ശേരി നിൽക്കുക, വടകരയിൽ നിൽക്കുക, മാഹിയിൽ നിൽക്കുക. മാഹിയിലും തലശ്ശേരിയിലും വടകരയിലും നിന്നിട്ട് അവള് പറയുന്നു, ഞാൻ വീട്ടിൽ നിൽക്കുക. ഭർത്താവ് അതുവഴി നോക്കാൻ കഴിയും? മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിയാ കാണൂലല്ലോ. സംവിധാനം വേറെ ഉണ്ട്, പക്ഷേ അവൾ കള്ളം പറയുകയാണ് ഭർത്താവിനോട്. അങ്ങനെയുള്ള ഭാര്യയുടെ അവസ്ഥ എന്താണ്? അങ്ങനെയുള്ള ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഈ പാവപ്പെട്ടവൻ പ്രവാസിയായി ഗൾഫിൽ പോയി കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? അതാ വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് പെയിന്റിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അതിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണിട്ട് അവന്റെ നട്ടെല്ലൊടിഞ്ഞു കിടന്നു. അവൻ പറഞ്ഞില്ല ഭാര്യയോട്, അവൻ മക്കളെ അറിയിച്ചില്ല. അവന്റെ കൂട്ടുകാരിൽ നിന്ന് കടം മേടിച്ച പൈസ, മാസമാസം അവന്റെ കൂട്ടുകാരിൽ നിന്ന് കടം മേടിച്ച പൈസ അവന്റെ വീട്ടിൽ വേദനകൾ അറിയിക്കാതെ, അവന്റെ വീട്ടിൽ വിഷമം അറിയിക്കാതെ, എന്റെ ഭാര്യ വേദനിക്കരുത്, എന്റെ കുട്ടി വേദനിക്കരുത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും വിഷമിക്കരുതെന്ന് ചിന്തിച്ച് ആ പാവപ്പെട്ട പ്രവാസിയായ ഗൾഫുകാരൻ വീട്ടുകാരെയും കൂട്ടുകാരെയും വേദന അറിയിക്കാതെ കടം മേടിച്ച് കൃത്യമായി പൈസ അയച്ചുകൊണ്ടിരുന്നു. അപ്പോഴാ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൻ വിളിക്കുന്നു, മോളെ നീ എവിടെയാ? ഭർത്താവ് അയച്ചു കൊടുത്തവന്റെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെ തുള്ളി രക്തം വിയർപ്പാക്കി ഒഴുക്കിയിട്ട് മാസമാസം അയച്ചു കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് ഏതോ ഷോപ്പിൽ പോയി ഷോപ്പിംഗ് നടത്തി ബോഡി ടൈറ്റുള്ള പർദകൾ മേടിച്ച് ചുരിദാർ മേടിച്ച് സ്കിൻ ഫിറ്റ് മേടിച്ച് ജീൻസ് മേടിച്ച് അതാ വീട്ടിൽ നിന്ന് പർദയിട്ട് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ ടോയ്ലറ്റുകളിൽ പോയിട്ട് ആ പർദ മാറ്റിയിട്ട് ആ ടോയ്ലറ്റിൽ ഇട്ടുകൊണ്ട് ടീഷർട്ടും ജീൻസും ഇട്ടുകൊണ്ട് തോന്നിവാസത്തിന് പുറപ്പെട്ട് ഏതോ മൊബൈൽ ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ഒരുത്തരുമായി കറങ്ങാനും ലോട്ടെടുക്കാനും ആഭാസം കാണിക്കാനും ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രവാസിയായി കിടക്കുന്ന പാവപ്പെട്ടവൻ വിളിക്കുകയാണ്, തന്റെ മകളെ, തന്റെ മകനെ, തന്റെ ഭാര്യയെ, തന്റെ കുടുംബമേ എന്ന് ചിന്തിച്ച് മരിപ്പറമ്പിൽ കിടന്ന് ചോരനീരാക്കി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവൻ മൊബൈൽ ഫോൺ എടുത്ത് മോളെ നീ എവിടെയാ? ഞാൻ വീട്ടിലാ. അവൾ തലശ്ശേരിയിൽ കറങ്ങാൻ പോയതാ. കാമുകനമൊക്കെ ബൈക്കെടുത്ത് അതാ ഏതോ കടൽ തീരത്ത് ഏതോ പാർക്കിലും ബീച്ചിലും അടിച്ചു പൊളിക്കാൻ പോയതാ. ഐസ്ക്രീം കുടിക്കാൻ പോയതാ. ഇതെന്തൊരു ധിക്കാരമാണ് സഹോദര, ഇതെന്തൊരാഭാസമാണ് സഹോദരി. ലഅനതുഹൽ മലായികതു ഹത്താ തർജിയ ലഅന
ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ വിട്ട് പുറത്തിറങ്ങിയാൽ, ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഒരു പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങിയാൽ അല്ലാഹുവിന്റെ മാലാക്കമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ അവളെ ശപിക്കുകയാണ്. തൊലഞ്ഞോണ്ട് പോട്ടെ അവൾ, നശിച്ചോണ്ട് പോട്ടെ അവൾ, ഒരു കാലത്തും അവൾ നന്നാകാതിരിക്കട്ടെ, നരകത്തിന്റെ വറകാകട്ടെ, അവളുടെ ഖബറിൽ തീ വരട്ടെ. ആര് ശപിക്കുമെന്ന? മലക്കുകൾ ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് സഹോദരിക്കാണ് അത് റിസീവ് ചെയ്യാൻ പറ്റുക? ആ ശാപം എന്ന് പറഞ്ഞ ഹദീത്ത് പറയുന്നുണ്ട്, കോഴിയെ ശപിക്കരുതേ, ആട്ടിനെ ശപിക്കരുതേ, മക്കളെ ശപിക്കരുതേ. ഈ പറഞ്ഞ എന്തുവാ? കോഴിയെ ശപിക്കരുതേ, മക്കളെ ശപിക്കരുതേ, ആട്ടിനെ ശപിക്കരുതേ, കാറ്റിനെ കുറ്റം പറയരുതേ, കാലത്തെ ചീത്ത വിളിക്കരുതേ. നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. ഓ, ഇത് എന്തോ ഒരു മോശപ്പെട്ട കാലവ, കാലം എന്തോ പിഴച്ചു. ഇന്നലെ ഉദിച്ച സൂര്യൻ തന്നെ അന്ന് ഉദിച്ചത്, നനഞ്ഞാന്ന് അസ്തമിച്ച സൂര്യൻ തന്നെ ഇന്നും അസ്തമിക്കാൻ പോണത്. കാലത്തിന് കുഴപ്പമൊന്നുമില്ല. ഭൂമി കാലത്തെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ ആട്ടിനെ ശപിക്കരുത്, കോഴിയെ ശപിക്കരുത്, അല്ലാഹുവിന്റെ മലക്കുകൾ ലാനത്തെ മലായികത്തോ ഹത്താ തർജിയാ. ഒരു പെണ്ണ് ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ടങ്ങാനും പുറത്തേക്ക് പോയാൽ ലാനത്തെ മലായികത്തോ ഹത്താ തർജിയാ. അവൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവൾ നശിച്ചോണ്ട് പോകട്ടെ, അവൾ നശിച്ചോണ്ട് പോകട്ടെ, അവൾ ഇല്ലാതാകട്ടെ, അവൾക്ക് നരകം ലഭിക്കട്ടെ, അവളുടെ കബറിൽ അല്ലാഹു തീയാക്കട്ടെ. എന്നാ പെണ്ണിന്റെ തകർച്ചയ്ക്ക് വേണ്ടി, നാശത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദ്വാരക്കുമെന്ന് ശപിക്കുമെന്ന് മഹാത്മാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാപം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാ. കോഴിയെ ശപിക്കാൻ പാടില്ല എന്നാ അധികം പറയണത്. കോഴി നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ പലപ്പോഴും പലതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് പെങ്ങന്മാർക്ക് കോഴി വീട്ടിലേക്ക് കയറുമ്പോ തന്നെ ദേഷ്യവാ, ഈ കോഴി നശിച്ചോണ്ട് പോകാൻ. അങ്ങനെ പറയാൻ പാടില്ല എന്നാ അധികം പറയുന്നത്. ശപിക്കാൻ പാടില്ല കോഴിയെ. ശാപം ചെറിയ കാര്യമല്ല. ഇബ്ലീസ് കണ്ടോ ഫസജദൽ മലായികത്തു കുല്ലുഹും മജ്മഈൻ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു പറഞ്ഞു സുജൂദ് ചെയ്യാൻ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ. അന്ന് ഇബ്ലീസ് ആരാ? 30,000 കൊല്ലക്കാലം ആകാശ ലോകത്തെ ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്രാഈൽ, ഇങ്ങനെ തുടങ്ങിയ ഗഡാ ഗഡിയന്മാരായ മലാഖമാർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ടീച്ചിങ് നടത്തിയ ഉസ്താദാണ് ഇബ്ലീസ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ കബീറിൽ പറയുന്നത് കാണാം സഹോദരങ്ങളെ. അത്രമേ ഭൂമി ലോകത്തൊരു സ്ഥലം ബാക്കിയില്ല, ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരു സ്ഥലം ഭൂമി ലോകത്ത് ബാക്കിയില്ല. അത്രമേൽ വലിയ ആവിതായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ നിങ്ങളൊക്കെ പറയുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ശപിക്കപ്പെട്ടവനാണ് നീ, ശപിക്കപ്പെട്ടവനാണ് നീ. യുക്തിവാദം പറഞ്ഞു അല്ലാഹുവിനോട്,
പടച്ചത് മണ്ണീന്ന, എന്നെ പടച്ചതോ തീന്ന. തീ ഒന്ന് കത്തിച്ചു നോക്ക് പടച്ചോനെ, അതിന്റെ പുകയും ജ്വാലയും മോളിലോട്ടാ. മണ്ണെടുത്തിട്ട് നോക്കിയേ, അത് വീഴുന്നത് താഴേക്കാ. ആദമിനെ പടച്ചത് മണ്ണീന്ന, എന്നെ പടച്ചത് തീ കൊണ്ടാ. അതുകൊണ്ട് തീയെന്നും മേൽപോട്ടാ, മണ്ണെന്നും താഴോട്ടാ. യുക്തിവാദം പറഞ്ഞിട്ട് പറഞ്ഞു പറ്റൂല്ല. ആദം നബിയെ ബഹുമാനിച്ചിട്ട് ഇബ്ലീസ് മാത്രം മാറി നിന്നു. അപ്പൊ പറഞ്ഞു അല്ലാഹ് ഫഖ്റുജ് ഏറങ്ങടാ പുറത്ത്. അല്ലാഹ് പുറത്താക്കിയ ഇബ്ലീസിന്റെ കാറ്റഗറിയാണ് ശാപം. അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ അനുമതിയില്ലാതെ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ലാനത്തുകൾ മലായിക്കത്തോ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുന്നതാണ്. ഇബ്ലീസിന്റെ കാറ്റഗറി ശാപമേൽക്കുന്നവരിലേക്ക് നീ എത്തിപ്പെടുമെന്ന് പഠിപ്പിച്ചോ അല്ലാഹുവിന്റെ ദീൻ. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല, ആ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. ഏറ്റവും നല്ലൊരു ഭാര്യയുടെ അവസ്ഥ എന്താ? المرأة إذا صلت خمسها وصامت شهرها وأحسنت فرجها وأطاعت بعلها فلتدخل بأي أبواب الجنة سعد. برتابني أنسريكنا.